റിവേഴ്സ് ഗിയറിൽ വണ്ടി സഞ്ചരിക്കുമ്പോൾ പുറകോട്ടൊന്നും ചിന്തിക്കാതെ നല്ല മത്തിയും മൈലയും മാത്രം മനസ്സിൽ വിചാരിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. എനിക്കൊരു സഹായത്തിന് വേണ്ടിയിട്ട് വീഡിയോ എടുക്കുന്നതിനൊക്കെ ആയിട്ട് നൈസ് നമ്മുടെ കൂടെ വരുന്നുണ്ട്. ഇന്ന് നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങളൊക്കെ ഇവിടെ കളിയിലാണ്. സാറ്റർഡേ ആൻഡ് സൺഡേ അവർക്ക് ഹോളിഡേ ആയതുകൊണ്ട് തന്നെ അവരെല്ലാവരും ഫുൾ എൻജോയ് ചെയ്തിരിക്കുകയാണ്. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇതാ ഞങ്ങള്. അല്ല, ഇവരെന്തായാലും നമ്മള് പച്ചക്കറി മാർക്കറ്റും എല്ലാം ഇവിടെ കാണിച്ചു. നല്ല ഫ്രഷ് ആയിട്ട് ഇവിടെ പച്ചക്കറി കിട്ടുന്നത് ഗാനയില് നമ്മളെ നാട്ടിലെ പോലെ എല്ലാ സാധനങ്ങളും കിട്ടുന്നത് നിങ്ങൾക്ക് മനസ്സിലായി. അപ്പൊ പിന്നെ സ്വാഭാവികമായിട്ടുള്ള അടുത്ത ഡൗട്ട് ആണല്ലോ, മീനും കാര്യങ്ങളും ഒക്കെ എവിടെയാ കിട്ടാറ്. അപ്പൊ ഇന്ന് ഫിഷ് മാർക്കറ്റിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പൊ ധന്യ ഇന്ന് നിങ്ങൾക്ക് ഫിഷ് മാർക്കറ്റും അവിടുത്തെ കുറച്ച് മീനുകളെയും കാണിക്കാനുള്ള പരിപാടിയാണ്. ഓക്കെ, നമുക്ക് പോയി നോക്കാം. മിക്ക സാറ്റർഡേകളിലും രാവിലത്തെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ സഞ്ചിയും തൂക്കി ഒരു പോക്കാണ് നേരെ ഫിഷ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഫാമിലി ആയിട്ടാണ് നമ്മൾ പോവാറുള്ളത്. അതും ഈ അച്ഛനും മക്കളൊക്കെ അടിക്കുന്ന ചില നേരത്തെ ചളി കേട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ദൈവമേ എന്ന് അറിയാതെ ഒന്ന് വിളിച്ചു പോവാറുണ്ട്. അപ്പം ഇങ്ങനെയുള്ള യാത്രകളിലാണ് ഞങ്ങൾ അധികവും മനസ്സ് തുറന്ന് സംസാരിക്കാറുള്ളത്. അതായത് അവൻ പറഞ്ഞത്, അവൻ വലിയ ആളായിട്ട് കല്യാണം കഴിച്ചിട്ട് സൗത്ത് അമേരിക്കയെ പോയിട്ട്, ഹണിമൂണിനാണോ പോണേ അതറിയില്ല, സൗത്ത് അമേരിക്കയെ പോയിട്ട് ഒരു റെസ്റ്റോറന്റ് കേറിയിട്ട് അവിടെ വലിയ എന്തോ ജോലി കിട്ടിയിട്ട് ആ പൈസയൊക്കെ എടുത്തിട്ട് വലിയൊരു വീട് വാങ്ങും. ഇതാണ് മൂപ്പരുടെ സ്വപ്നം. സൗത്ത് അമേരിക്ക. ഞാമിക്ക് എന്താ സ്വപ്നം? ഹാർബർ സൈഡിലുള്ള പോലീസ് സ്റ്റേഷനാണ് ഇപ്പൊ നമ്മള് കണ്ട ആ ബിൽഡിംഗ്. അപ്പൊ നമ്മള് ഇനി മീൻ മാർക്കറ്റിന്റെ ഉള്ളിലേക്ക് കടക്കുകയാണ്. ആഹാ, ഇന്ന് നല്ല തിരക്കുണ്ടല്ലോ. ഇതാ ഇവിടെ ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഇന്ന് ഫ്രഷ് ആയിട്ടുള്ള മീൻ എത്തിയിട്ടുണ്ടെന്ന് ഉറപ്പായി. പക്ഷെ ഇത്രയും ആളുകൾ ഉണ്ടാവുമ്പോ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോഴേ കുറച്ചൊന്ന് നമ്മൾ കരുതണം. കാര്യം എന്താന്ന് വെച്ചാല് നമ്മുടെ കയ്യിലുള്ള ബാഗ്, പേഴ്സ്, മൊബൈൽ ഫോണ് ഇതൊക്കെ ചില ആളുകൾ ഉണ്ടാവും, ഈ കൂട്ടത്തിലുള്ള ചില വിരുദ്ധന്മാരുണ്ടാവും. അപ്പൊ അവരൊക്കെ എടുത്ത് ഓടാനുള്ള ചാൻസും ഉണ്ട്. അപ്പൊ നമ്മളത് എപ്പോഴും കെയർഫുൾ ആയിട്ടിരിക്കണം. നമുക്ക് എന്തായാലും ഒന്ന് പോയി നോക്കാം. ഉള്ളിൽ കയറി ചെല്ലുമ്പോഴേക്കും നമുക്ക് നല്ല ഡിമാൻഡ് ആയിരിക്കും. പിന്നെ നമ്മളെ സോപ്പിട്ട് സോപ്പിട്ട് അവര് വലയിലാക്കാൻ ശ്രമിച്ചോണ്ടേ ഇരിക്കും. ഒരു നിമിഷം നമ്മൾ വേറെ ഏതോ വലിയ VIP ആയ ഒരു ഫീലും നമുക്ക് വരും. മാഡം, ഒബ്രോണി, മൈ ഫ്രണ്ട്, അങ്ങനെ നമ്മളെ വിളിക്കാത്ത പേരുകൾ ഉണ്ടാവില്ല. നമ്മളെ മാക്സിമം പൊക്കി വെച്ചിട്ട് എടുത്ത പൊങ്ങാത്ത വിലയും പറയും. പണ്ട് തൊട്ട് എന്റെ ഒരു വീക്ക്നെസ് ആണ് ഗൈസ്. അപ്പൊ ഇത് ചോറിന്റെ കൂടെ വറുത്ത് നമുക്ക് ഒരു പിടി പിടിച്ചിട്ടുണ്ടെങ്കിൽ ആഹാ, പിന്നെ വേറെ ഒന്നും വേണ്ട. നിങ്ങളെ നാട്ടിലൊക്കെ ഇതിനെന്താ പറയാ, മാന്തൽ എന്നാണോ ഇനി വേറെ എന്തെങ്കിലും പേരുണ്ടോ ഇതിന്? കമന്റ് ചെയ്യണേ. മീനും തപ്പി നടക്കുമ്പോഴാണ് രണ്ട് മലയാളി പയ്യന്മാർ അവിടെ ഉള്ള ഒരു അമ്മച്ചിയെ ഇംഗ്ലീഷ് പറഞ്ഞു വരട്ടുന്നത് കണ്ടത്. നമുക്കൊന്ന് നോക്കിയാലോ. ഗൈസ്, ഇവരെല്ലാം മീൻ വാങ്ങി തീർത്തു. എവിടെയും പോകാൻ വഴിയില്ല. എവിടെ പോയാലും ക്യാമറ ഉണ്ട്. എവിടെ മലയാളി? എവിടെ? എന്താ വാങ്ങിച്ചത്? അയിലല്ലേ? ഇവിടുന്ന് വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര റിസ്ക്കുള്ള സംഭവമാണ്. നമ്മളെ ഗോപ്രോയും ഒക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. പക്ഷേ നമ്മള് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ റിസ്ക് എടുത്തിട്ട് നമ്മളിന്ന് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. ഈ
ഈ ചേച്ചീന്റെ അടുത്ത് നിന്ന് ഞാൻ സ്ഥിരമായിട്ട് മീൻ വാങ്ങിക്കാറുള്ളത് കേട്ടോ. അതുകൊണ്ട് തന്നെ എന്നെ കാണുമ്പോഴേക്കും ഭയങ്കര സന്തോഷമാണ് അവർക്ക്. പിന്നെ അങ്ങോട്ട് നടക്കുമ്പോഴാണ് നല്ല ചുവന്ന കൊരയും മുള്ളനും കണ്ടത് ചേച്ചീന്റെ അടുത്ത്. പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇതിനേക്കാളൊക്കെ ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് ചേച്ചീന്റെ ചിരിയാണ്. അതല്ലേ ഇവിടുത്തെ ഹൈലൈറ്റ്. വലിയ മാളുകളിലും സൂപ്പർ മാർക്കറ്റിലൊക്കെ പോകുമ്പോൾ നമ്മൾ അവിടെ കാണുന്ന ഫിക്സഡ് പ്രൈസിന് സാധനങ്ങൾ വാങ്ങിയിട്ട് തിരിച്ച് വീട്ടിലേക്ക് വരും. പക്ഷെ ഇവരുടെയൊക്കെ അടുത്തെത്തുമ്പോൾ നമ്മൾ ബാർഗെയിൻ ചെയ്യാനായിട്ട് നിൽക്കും. ഇപ്പം ഞാൻ ഇവർ പറഞ്ഞ പ്രൈസൊന്ന് കുറച്ച് കുറച്ച് തരുമെന്നൊക്കെ ചോദിച്ച് ലാസ്റ്റ് അവരെനിക്ക് കുറച്ചും തന്നു. പിന്നെ അതിന് പുറമെ കുറച്ച് എക്സ്ട്രാ ആയിട്ട് രണ്ട് മൂന്ന് ഫിഷ് എക്സ്ട്രയും തന്നു. അപ്പോൾ ഇവരുടെയൊക്കെ അവസ്ഥ ആലോചിക്കുമ്പോൾ ഒരു കണക്കിന് കഷ്ടം തന്നെയാണല്ലേ. ചേച്ചീനോട് താങ്ക്സ് ഒക്കെ പറഞ്ഞ് അവിടെ നിന്ന് അങ്ങനെ നടക്കുമ്പോഴാണ് ഒരു കുട്ടി ഇതാ ഇതുപോലെ ഒരു പാത്രത്തിൽ നിറയെ ചെമ്മീനുമായിട്ട് എൻ്റെ പുറകെ വന്നുകൊണ്ടിരുന്നത്. ഞാൻ ചെമ്മീൻ നോക്കിയ സമയത്ത് അത് കുറച്ച് പഴക്കമുള്ളതാണോ എന്ന് എനിക്കൊരു ഡൗട്ട് തോന്നി. അതുകൊണ്ടാണ് ഞാൻ പിന്നെ വാങ്ങിക്കാതെ ഇങ്ങനെ നടന്നത്. അപ്പം ഞാൻ ആ കുട്ടീനോട് പറഞ്ഞു ഞാൻ പിന്നെ വാങ്ങിക്കാം അടുത്ത പ്രാവശ്യം വാങ്ങിക്കാമെന്നൊക്കെ പറഞ്ഞു. പറഞ്ഞെങ്കിലും ആ കുട്ടിക്ക് ഭയങ്കര സങ്കടമായിട്ട് തിരിച്ചുപോയി. നമുക്ക് ഇവിടെ നടക്കുന്ന സമയത്ത് ഒരുപാട് ഇതുപോലുള്ള കുട്ടികളൊക്കെ ഇവിടുന്ന് ഇതുപോലെ ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. അവർ സ്കൂളിലും പോകുന്നുണ്ടാവും, പക്ഷെ അതിൻ്റെ കൂടെ തന്നെ ചെറിയ ചെറിയ ജോലികളും ചെയ്യുന്നുണ്ടാവും. അത് അവരുടെ ഉപജീവനത്തിന് വേണ്ടിയിട്ടാണ് അവർ അങ്ങനെ ചെയ്യാറുള്ളത്. പിന്നെ എനിക്ക് വേണ്ടത് മത്തിയാണ്. അപ്പൊ ഞാൻ മത്തിന്റെ അടുത്ത് നടക്കുമ്പോ ആദ്യം ഒരു ചേച്ചീന്റെ കയ്യിൽ കണ്ടു, പക്ഷെ അതത്ര നല്ലതല്ലായിരുന്നു. പിന്നെ വേറെ ഒരു ചേച്ചീന്റെ അടുത്ത് കണ്ടപ്പം അത് അടിപൊളിയായിരുന്നു. അപ്പൊ എനിക്ക് ശരി കുറച്ച് മത്തിയും വാങ്ങിച്ചു. ഇന്ന് ഒരുപാട് മീൻ വന്നിട്ടുണ്ട് കേട്ടോ. മീനുണ്ട് ഒരുപാട്, നമുക്ക് വാങ്ങിക്കാം. ഞമ്മക്ക് അടുത്ത് കൊടിമീൻ വാങ്ങിക്കാം, കുഞ്ഞു കുഞ്ഞു മീൻ. ഇവിടെ കാണുന്ന ഈ ബാസ്ക്കറ്റിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന മീൻ കണ്ടോ, ഇത് പൊടിമീനാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള വെത്തല ടൈപ്പുള്ള ഒരു മീനാണ്. പക്ഷെ ഇവരിത് ക്ലീനാക്കി, കുറേ നേരത്തെ പണിയല്ലേ ഇത് ക്ലീനാക്കാൻ, ഇവരത് ക്ലീനാക്കി നല്ല വൃത്തിയാക്കിയിട്ട് വെച്ചിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് പിന്നെ അതിന്റെ മുകളിൽ പണിയെടുക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ക്ലീനാക്കുന്നതിന് അവർ എക്സ്ട്രാ പൈസയും വാങ്ങിക്കുന്നില്ല. ഇനി നമ്മൾ കുറച്ച് പൊടിമീൻ കൂടെ വാങ്ങിച്ചു. എന്നോട് വീട്ടിൽ നിന്ന് വരുമ്പോഴേ ശരത്തേടം പറഞ്ഞിട്ടുണ്ടായിരുന്നു, നീ പൊടിമീൻ കണ്ടിട്ടുണ്ടെങ്കിൽ വിടണ്ട കേട്ടോ വാങ്ങിച്ചോണ്ടുവെന്ന്. അപ്പൊ അൻഷു ആണെങ്കിലും ആമി ആണെങ്കിലും ഇനിയിപ്പൊ ഞാനാണെങ്കിലും ശരത്തേടനാണെങ്കിലും ഞങ്ങൾ എല്ലാവരും ഫിഷ് ലവേഴ്സാണ്. ഫിഷ് എത്ര കിട്ടിയാലും ഞങ്ങൾ കഴിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ വാങ്ങിക്കാറുണ്ട്. ആഴ്ചയിൽ വന്നിട്ട് വാങ്ങിക്കും, എന്നിട്ട് അടുത്ത ഒരാഴ്ച അത് യൂസ് ചെയ്യും. ഇവിടുത്തെ ഫിഷ് ഒന്നും അങ്ങനെ ഐസ് ഇട്ട് വരുന്നതല്ല, ഫ്രഷ് ആയിട്ട് ഇറക്കുന്നതായതുകൊണ്ട് തന്നെ നമുക്കത് ക്ലീൻ ചെയ്ത് നല്ല പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാഴ്ചയ്ക്ക് മുകളിൽ പോവാറുമുണ്ട്. ഹാർബറിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ഇതേപോലെ കച്ചവടക്കാർ ഇങ്ങനെ നിരന്നിരിക്കുന്നുണ്ടാവും. അപ്പൊ നമുക്ക് ഇതുപോലെ ഒരുപാട് ഫിഷ് ഉള്ള സമയത്താണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇങ്ങനെ ഫിഷ് ചെയ്താൽ വേണ്ടെന്ന് വെച്ചാൽ പോയിട്ട് എടുത്തിട്ട് വരാം. പക്ഷെ ചില സമയത്ത് ഇവിടെ ശോകമാണ് കേട്ടോ. ചില സമയത്ത് ഇതുപോലെ നല്ല ഫിഷൊന്നും എത്തിയിട്ടില്ലെങ്കിൽ നമ്മൾ വന്നത് വെറുതെ ആയല്ലോ എന്ന് തോന്നിപ്പോവാറുണ്ട്. അങ്ങനെ നമ്മൾ നടക്കുന്ന സമയത്താണ് പ്രോൺസ് വിൽക്കുന്ന ഈ ചേച്ചീനെ കാണുന്നത്. സാധാരണ നമ്മൾ ഇവരുടെ അടുത്ത് തന്നെയാണ് കേട്ടോ വാങ്ങിക്കാറുള്ളത്. നല്ല അടിപൊളി പ്രോൺസ് തന്നെയാണ് കിട്ടാറുള്ളത്. അപ്പൊ കഴിഞ്ഞ ദിവസം ഈ ചേച്ചി ഒന്ന് വീണിട്ട് ചേച്ചിക്ക് ഭയങ്കരമായിട്ട് ബാക്ക് പെയിൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ അതാണ് നമ്മളോട് ഇങ്ങനെ സങ്കടമായിട്ട് അവർ പറയുന്നത്. ഇവരുടെ കൂടെ എപ്പോഴും ഒരു മോൻ ഉണ്ടാവാറുണ്ടേ. ഇന്നിപ്പോ മോനില്ല, മോന് സ്കൂളിൽ പോയതാണ്. ടൈപ്പ് ഫിഷ് തന്നെ വാങ്ങാതെ നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് വാങ്ങിക്കുമ്പോൾ നമുക്ക് എത്ര കഴിച്ചാലും മത്സ്യം മടുക്കൂല എന്നുള്ളതാണ് സത്യം. ഇപ്പൊ എന്നോട് ഇവിടെയുള്ള ഒരു ചേച്ചി ഇനി ഇന്ത്യയിൽ പോയി വരുമ്പോ എന്തെങ്കിലും കൊണ്ടുവരണം എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട്. നമ്മളെ നാട്ടിലെ കുഞ്ഞനായില്ലേ. You go to America? For where? India. India. Next time you go to India, buy something for me, okay? Sure. Yeah.
അത്യാവശ്യം വേണ്ട മീനൊക്കെ വാങ്ങിച്ചിട്ട് നമ്മളിതാ തിരിച്ചു വരികയാണ്. അപ്പൊ അങ്ങോട്ട് പോകുമ്പോഴും ഈ ചേച്ചീന്റെ കയ്യിൽ പെട്ടിട്ടുണ്ടായിരുന്നു. തിരിച്ചിങ്ങോട്ട് വരുമ്പോഴും അത് അവരതേപോലെ തന്നെ നമ്മളോട് ചോദിക്കാണ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ നമ്മൾ വാങ്ങിച്ചിട്ടില്ല അവരടുത്തുനിന്ന്. പിന്നെതാ ഇത് കണ്ടോ നിങ്ങൾ, ചെറിയ ഉള്ളി, അതും ഇതുപോലെ ഫിഷ് മാർക്കറ്റിൽ വെച്ച് വിൽക്കുന്നത് കാണാം. ചെറിയ ഉള്ളി ഉണ്ടാവും, അതുപോലെ പഴം വിൽക്കുന്നത് കാണാം, തക്കാളി വിൽക്കുന്നത് കാണാം. എല്ലാം നമുക്ക് വാങ്ങിച്ചു, ഇനി വീട്ടിലേക്ക് പോവാണ്. ആഫ്രിക്കയിൽ വന്നതിന് ശേഷം ഇവിടെ അടുത്തുള്ള ഉണ്ണിയാട്ടൻ നമുക്ക് ഫിഷ് കറി എങ്ങനെയാണ് വെക്കേണ്ടതെന്ന് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. നല്ല കൊല്ലം സ്റ്റൈൽ ഫിഷ് കറി. അതിനുശേഷം എവിടെ ട്യൂണ കണ്ടാലും ഭയങ്കര കൊതിയാണ്. അപ്പോൾ ഞാൻ ഈ ചേട്ടൻ്റെ അടുത്തുനിന്ന് എത്രയാണ് വില എന്നൊക്കെ ചോദിച്ചു. പിന്നെ എനിക്കിനി ശരത്തേട്ടൻ്റെ അടുത്തുനിന്ന് അപ്രൂവൽ കിട്ടണം. അപ്പോൾ ഞാൻ ശരത്തേട്ടനോട് പോയി ചോദിച്ചു, വാങ്ങിച്ചോട്ടെ ഏട്ടാ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു ഓക്കെ വാങ്ങിച്ചോ എന്ന് പറഞ്ഞ്. അങ്ങനെ ഞങ്ങൾ ഈ ചേട്ടൻ്റെ അടുത്തുനിന്ന് 50 CD ടൂണയും വാങ്ങിച്ച് പിന്നെ നേരെ വീട്ടിലേക്ക് പോവാണ്. വീക്ഷിക്കാത്ത സമയത്ത് കയ്യിൽ ക്യാഷ് കിട്ടിയപ്പോൾ ആ ചേട്ടനും സന്തോഷവാനായി, അതുപോലെ എനിക്ക് നല്ല ടൂണ കിട്ടിയപ്പോൾ ഞാനും ഹാപ്പിയായി. അപ്പോൾ നമ്മൾ മീനൊക്കെ വാങ്ങി തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് വീണ്ടും നമ്മുടെ അടുത്ത വീഡിയോയിലൂടെ കണ്ടുമുട്ടാം. അതുവരേക്കും ടാറ്റാ ബൈ ബൈ.